ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക ഇന്ന് പറയുന്നത് ദശമഹാവിദ്യകളിലെ മൂന്നാമത്തെ ദേവതയായ ത്രിപുരസുന്ദരി മന്ത്രങ്ങളാണ് ശ്രീവിദ്യ ഉപാസനയുടെ ദേവിയാണ് ഈ ദേവതയ്ക്ക് ഷോഡശി എന്നും പേരുണ്ട് പതിനാറ് അക്ഷരങ്ങളുള്ള മന്ത്രങ്ങൾ കൊണ്ട് പൂജിക്കപ്പെടുന്നതിനാലാണ് ഷോഡശി എന്ന നാമം ദേവിക്കുണ്ടായത് ലളിതാ സഹസ്രനാമത്തിലെ മൂലദേവതയാണ് ത്രിപുരസുന്ദരി കാരുണ്യത്തിൻ്റെ മൂർത്തിയായ ഈ ദേവതയുടെ അംശാവതാരമാണ് രാജരാജേശ്വരി എന്ന് വിശ്വസിക്കപ്പെടുന്നു മൂന്ന് ലോകങ്ങളിലും സൗന്ദര്യവതിയായ ദേവത ശിവൻ്റെ കൂടെ ഇരുന്ന് ലോക പരിപാലനം ചെയ്യുന്നു ശങ്കരാചാര്യരുടെ പ്രശസ്തമായ സൗന്ദര്യലഹരിയിലെ ശിവശക്തിയായുക്തം എന്ന ശ്ലോകം ത്രിപുരയെക്കുറിച്ചുള്ളതാണ് പ്രശസ്തി സൗന്ദര്യം ആനന്ദം ഒക്കെയാണ് ത്രിപുരയെ ഭജിച്ചാലുള്ള ഫലങ്ങൾ ബുധഗ്രഹ ദോഷങ്ങളെ മാറ്റാനും ഉപാസിക്കാറുണ്ട് ബോധമനസ്സിൻ്റെ സൗന്ദര്യ രൂപമാണ് താന്ത്രികമായി കൽപ്പിക്കുന്നത് പ്രപഞ്ചത്തെ നിയന്ത്രിക്കുകയും ആജ്ഞിക്കാൻ കഴിവുള്ള ദേവിയുമായതിനാൽ രാത്രിയിൽ പൂജകൾ ചെയ്യുന്നത് ഉത്തമമാണ് ഷോഡശവിദ്യേശൻ എന്ന ശിവൻ്റെ ശക്തിയായ ത്രിപുരയും കാമേശ്വരി രാജരാജേശ്വരി എന്നൊക്കെ പേരുകളുണ്ട് വിശ്വകർമാവിനാൽ നിർമ്മിക്കപ്പെട്ട ശ്രീപുരം എന്ന ലോകത്ത് ശിവനോടൊപ്പം ലോക പരിപാലനം ചെയ്യുന്നു എന്നാണ് സങ്കല്പം ലക്ഷ്മീദേവിയും സരസ്വതിയും ലളിതാദേവിയുടെ രണ്ടു വശങ്ങളിലും ചാമരധാരിയായി നിൽക്കുന്നു ധ്യാന ശ്ലോകം പറയുന്നു ബാലാർക്കായുധ തേജസാം ത്രിനയനാം രക്താംബരോല്ലാസിനിയും നാനാലങ്കൃതി രാജമാനവ പുഷ്യം ബാലോടുരാക്ഷേഖര ഹസ്തൈരിക്ഷു ധനുസ്ത്രുതി സുമശരം പാശം മുദാ വിഭൂതി ശ്രീചക്രസ്ഥിത സുന്ദരിയും ത്രിജഗതാ മാധാം ഭൂതാം സ്മരേത് ശ്ലോകത്തിൻ്റെ അർത്ഥം ഉദയസൂര്യശോഭയോടെ മൂന്ന് തൃക്കണ്ണുകളുമായി രക്തവർണമായ വസ്ത്രങ്ങൾ ധരിച്ച് മനോഹരമായ ശരീരത്തോടുകൂടി കരിമ്പിൻ്റെ വില്ലും പുഷ്പശരങ്ങളും തോട്ടിയും കയറും ധരിച്ച് തൃക്കൈകളോടെ ശ്രീചക്രത്തിൽ സ്ഥിതി ചെയ്യുന്നവളുമായ ത്രിലോകസുന്ദരിയുമായ ദേവിയെ ഞാൻ സ്മരിക്കുന്നു ധ്യാനശ്ലോകം ചൊല്ലിക്കഴിഞ്ഞ് മന്ത്രം ഓം ഐം ഹ്രീം ശ്രീം ഐം ക്ലീം സൗം ക്ലീം ഐം ഓം നമോ ഭഗവതി ത്രിപുരസുന്ദരി മമ വാസം കുരുഗുരു സ്വാഹ എന്ന 21 ചൊല്ലി നമസ്കരിക്കാം ഭക്തർക്ക് ആവശ്യമായ അനുഗ്രഹങ്ങൾ ഫലമാണ് കൂടുതൽ മന്ത്രവിധികൾക്കായി ചാനലിലെ മറ്റ് വീഡിയോകൾ സന്ദർശിക്കുക